ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കംപ്ലൈൻ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ എൽ ഇ ഡി ട്യൂബുകളുടെ എൽ ഇ ഡി മാത്രം നമുക്കെങ്ങനെ തെളിയിച്ചെടുക്കാമെന്ന്. നമുക്കിത് പല കാര്യത്തിനും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വണ്ടിയുടെ അകത്ത് ഉള്ള ലൈറ്റിലേ ആ ലൈറ്റിലേക്കാണ്. ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഒരു എൽ ഇ ഡി ബൾബിന് കത്താനായിട്ട് വേണ്ട വോൾട്ടേജ് എന്ന് വെച്ചാൽ 3 വോൾട്ടാണ്. അതുകൊണ്ട് നമ്മൾ എനിക്കിപ്പോൾ വണ്ടിയിലത്തെ ആവശ്യമായതുകൊണ്ട് വണ്ടിയിലത്തെ മിക്കവാറും വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ടാണ്. അതുകൊണ്ട് 4 LED, അത് 3 × 4 = 12. അതിന് വേണ്ടിയിട്ട് 4 LED മാത്രം കൗണ്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ LEDയുടെ ഒരു ഭാഗം എപ്പോഴും പോസിറ്റീവും ഒരു ഭാഗം നെഗറ്റീവ് ആയിരിക്കും. LED സ്ട്രിപ്പിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ തന്നെ സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. LED സ്ട്രിപ്പ് വൈറ്റ് കളർ ഇരുന്നാലും അതിൻ്റെ സൈഡിൽ നമ്മൾ ചിരണ്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ചെമ്പ് കമ്പി എക്സ്പോസ് ചെയ്തെടുക്കാൻ പറ്റും. അത് എക്സ്പോസ് ചെയ്തിട്ട് അവിടെ സോൾഡർ ചെയ്യുക. അത് ഇതിൻ്റെ വയറ് സീരിയസ് ആയിട്ട് ഞാനിപ്പം 12 വോൾട്ട് സർക്യൂട്ടിൽ കൊടുക്കുന്നതുകൊണ്ട് 4 × 3 അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഞാൻ 2-3 എണ്ണം ഒന്നിച്ച് സോൾഡർ ചെയ്തെടുക്കുക. അത് സീരിയസ് ആയിട്ടുള്ള പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്തെടുക്കും. സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൂടുതൽ വോൾട്ടേജ് വേണ്ടി വരും. അതുകൊണ്ട് അത് പാരലായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തെടുക്കുന്നത്. അത് എല്ലാം പ്ലസ് പ്ലസിലേക്ക് സോൾഡർ ചെയ്യുക, മൈനസ് മൈനസിലേക്ക് സോൾഡർ ചെയ്യുക, അതുപോലെ എല്ലാം സോൾഡർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കാറിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ബൾബിൻ്റെ ഹോൾഡറിലൊന്നും പഴയ ഹോൾഡറിലൊന്നും മാർക്കിങ്ങൊന്നും കാണത്തില്ല, പോസിറ്റീവ് ആയതോ നെഗറ്റീവ് ആയതൊന്നും. LED ഒന്നും പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ LED തെളിയത്തില്ല. ഈ മീറ്റർ കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഈസി ആയിട്ട് ഇത് പോസിറ്റീവ് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് LED നെഗറ്റീവ് ഭാഗം എടുത്ത് ബോഡി അർത്ത് ചെയ്യുക, ബാക്കി വരുന്നത് ഹോൾഡറിൻ്റെ രണ്ട് ഭാഗത്തും ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതിലാണ് പോസിറ്റീവ് വരുന്നത് അതിൽ മാത്രമേ അതിലും ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ LED കത്തത്തുള്ളൂ. അങ്ങനെ അത് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പവർ ബാങ്ക് എമർജൻസി പോലെ LED സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, നമ്മൾ വോൾട്ടേജ് എത്രയാണോ അതിനനുസരിച്ച് LED യുടെ എണ്ണം കൂട്ടിയെടുത്താൽ മതി.